അത് അവളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട സമയമാണ്. എന്നാൽ കാലക്രമേണ ആരോ ഇതൊരു വിവേചനമാക്കി മാറ്റി. അതിൽ നിന്നാണ് നമ്മൾ ജനിച്ചത്. അത് അശുദ്ധമാണെങ്കിൽ നമ്മുടെ ജന്മം തന്നെ അശുദ്ധമാണ്, ഈ സൃഷ്ടി തന്നെ അശുദ്ധമാണ്. ഇപ്പോൾ നിങ്ങളൊരു വലിയ പ്രസ്താവനയാണ് നടത്തിയത്, ആത്മീയ തലത്തിൽ നിന്നുള്ള ഒരു മുൻവിധിയെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മീയമായി ആർത്തവ ചക്രങ്ങളെക്കുറിച്ച് ഒരിടത്തും പരാമർശമില്ല. കാരണം ആത്മീയമായി നിങ്ങൾക്ക് ആർത്തവം ഉണ്ടാകില്ല, ശാരീരികമായി മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അതിനാൽ ഇതൊരു ശാരീരികമായ കാര്യമാണ്. എന്നാൽ ഇത് കുറച്ച് സ്ത്രീകളിൽ ഒരു മാനസികമായ പ്രതിഫലനവും സൃഷ്ടിക്കുന്നു. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഗണ്യമായ ഒരു വിഭാഗം സ്ത്രീകളിൽ അവരുടെ ശാരീരിക പ്രക്രിയയുടെ പ്രതിഫലനം അവരുടെ മനഃശാസ്ത്രപരമായ തലത്തിലും സംഭവിക്കുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. നിങ്ങൾ ഇത് പറയാൻ കാരണം, ചില ക്ഷേത്രങ്ങളിൽ ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് കൊണ്ടാണെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സ്ത്രീകളുടെ കാര്യം കണക്കിലാക്കേണ്ട, ഓക്കെ? അവൾ എത്രമാത്രം പ്രാപ്തയാണ്, അവളുടെ ശാരീരിക ആവശ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവൾക്ക് എത്രമാത്രം ശേഷിയുണ്ട്, അതെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ 1000 വർഷം പിന്നോട്ട് നോക്കണം. അവൾക്ക് ലഭ്യമായിരുന്ന ശുചീകരണ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു, അവൾ ജീവിച്ച അവസ്ഥകൾ എങ്ങനെയായിരുന്നു, അപ്പോൾ അത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാവാം, ശരിയല്ലേ? ആ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ അത് പറഞ്ഞത്. എല്ലാത്തിനുപരി നിങ്ങൾ മനസ്സിലാക്കണം, കാലത്ത് ഒരു സാധാരണ സ്ത്രീയുടെ അധ്വാനം അങ്ങനെയായിരുന്നു. 15-20 ആളുകൾക്ക് പാചകം ചെയ്യുക, പശുക്കളെ പരിപാലിക്കുക, കുട്ടികളെ നോക്കുക, എല്ലാം അവളുടെ ജോലിയാണ്. ഇതൊരു വലിയ ശാരീരിക അധ്വാനമാണ്. അതിനാൽ ആർത്തവ ചക്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് എല്ലാത്തിൽ നിന്നും 3-4 ദിവസത്തെ ഇടവേള ലഭിച്ചിരുന്നു. ഇതൊരു നല്ല കാര്യമല്ലേ? ഇത് സ്ത്രീകൾക്ക് ഏതാണ്ട് ചർമ്മം പൊഴിച്ചു കളയുന്ന സമയം പോലെയാണ്. ഒരു തലത്തിൽ ഇത് അതുപോലെ ആവണമെന്നില്ല, പക്ഷേ ഇത് ഏതാണ്ട് അങ്ങനെയാണ്. അവൾ പരിപാലിക്കപ്പെടേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട, മറ്റാരെങ്കിലും അവൾക്കായി പാചകം ചെയ്യേണ്ട സമയമാണിത്. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്തതാണത്. എല്ലാ ദിവസവും അവളാണ് പാചകം ചെയ്യുന്നത്. ആ 3-4 ദിവസം മറ്റാരെങ്കിലും അവൾക്കായി പാചകം ചെയ്യുന്നു, മറ്റാരെങ്കിലും വിളമ്പുന്നു, അവൾ തനിച്ചിരിക്കുന്നു, അവൾ ധ്യാനിക്കുന്നു, അവൾ പാടുന്നു, അവൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയല്ലേ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഇന്നത്തെ ജീവിതമേ അതിനെ താരതമ്യം ചെയ്യരുത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആചാരങ്ങൾ നിർമ്മിച്ചപ്പോൾ നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു അത്. എന്നാൽ കാലക്രമേണ ആരോ ഇതിനെ ഒരു വിവേചനമാക്കി മാറ്റി. സ്ത്രീകൾ ഇവിടെ വരരുത്, അവിടെ വരരുത്, അജ്ഞത കൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിന് ആത്മീയലോകവുമായി യാതൊരു ബന്ധവുമില്ല. എൻ്റെ അമ്മയ്ക്ക് ആർത്തവചക്രമില്ലായിരുന്നെങ്കിൽ ഞാൻ ജനിക്കില്ലായിരുന്നു, അല്ലേ? ശരിയല്ലേ? അതിൽ നിന്നാണ് നമ്മൾ ജനിച്ചത്. അത് അശുദ്ധമാണെങ്കിൽ നമ്മുടെ ജന്മവും അശുദ്ധമാണ്, ഈ സൃഷ്ടിയും അശുദ്ധമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് പോലും പരിഹാസ്യമായ ഒരു കാര്യമാണ്. ശുദ്ധിയുടെയും അശുദ്ധിയുടെയും ഒരു പ്രശ്നമായി അല്ല ഇത് ഉത്ഭവിച്ചത്, പ്രായോഗികമായ കാരണങ്ങളാൽ ഉണ്ടായതാണവ. ഇന്നും ആർത്തവ സമയങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന 1000-ക്കണക്കിന് സ്ത്രീകളെ ഞാൻ കാണുന്നുണ്ട്. കാരണം അപ്പോഴും അവർക്ക് ജോലിക്ക് പോകണം, എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യണം. അവരുടെ മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്താനായി മാത്രം ആ സമയത്ത് ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് വിശ്രമം തീർച്ചയായും നല്ലതാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്പം ഏകാന്തത ആ ദിവസങ്ങളിൽ അവർ തീർച്ചയായും ആഗ്രഹിക്കും. ഇത് ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന ചോദ്യം വരുന്നത് അസംബന്ധമായ ഒരു ചിന്താഗതിയിൽ നിന്നാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു അടിസ്ഥാന ബോധമില്ലാത്തതുകൊണ്ടാണ്.